നമസ്കാരം. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിലവിലുള്ള സ്ഥിതിയിൽ കണ്ണൂരിന്റെ അംഗസംഖ്യ കുറവാണ്. എല്ലാ ജില്ലകൾക്കും മിതമായ പ്രാതിനിധ്യം നൽകിയതോടെയാണ് മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിന്റെ അപ്രമാദിത്വത്തിൽ പിടിയായത്. മുഖ്യമന്ത്രിക്ക് ശേഷം രണ്ടാമനായി പരിഗണിക്കപ്പെടുന്ന എം വി ഗോവിന്ദനാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രമുഖൻ. മന്ത്രിസ്ഥാനം നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട കെ കെ ശൈലജയെ ഇക്കുറി ഒഴിവാക്കി. രണ്ടാം ടേമിൽ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയായിരുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് സ്ഥാനം ലഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഉറപ്പിച്ചിട്ടില്ല. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എൽ ജെ ഡി പ്രതിനിധി കെ പി മോഹനന് ഇക്കുറി മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ലഭിച്ചില്ല. കണ്ണൂരിന് പുറത്തു നിന്ന് ജയിച്ചതാണെങ്കിലും മറ്റൊരു കണ്ണൂരുകാരനായ എ കെ ശശീന്ദ്രൻ ഇക്കുറി മന്ത്രിസഭയിൽ എൻ സി പി പ്രതിനിധിയാകും. എങ്കിലും കഴിഞ്ഞ തവണ അഞ്ചു മന്ത്രിമാരുണ്ടായിരുന്ന സ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും മാത്രമേ കണ്ണൂരിനെ പ്രതിനിധീകരിച്ച മന്ത്രിസഭയിലുള്ളൂ. കെ പി മോഹനന് മന്ത്രിസ്ഥാനം ലഭിക്കാത്തത് എൽ ജെ ഡിയെ സംബന്ധിച്ച് കനത്ത നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. കടന്നപ്പള്ളിയുടെ കോൺഗ്രസ് എസിന് പോലും രണ്ടാം മൂഴത്തിൽ മന്ത്രിപദവി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ടി പി ചന്ദ്രശേഖരന്റെ വിധവ കെ കെ രമയുടെ തോൽവിയാണ് എൽ ജെ ഡി എ സി പി എമ്മിന് അപ്രിയമാക്കിയത്. ഇതുകൂടാതെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരിക്കെ നടത്തിയെന്നാരോപിക്കപ്പെടുന്ന അഴിമതി ആരോപണങ്ങളും മോഹനന് വിനയായി. ഇതുകൂടാതെ വടകരയിൽ എൽ ജെ ഡി ആർ എം പിയോടെ ദയനീയമായി തോറ്റതും അവരുടെ വില കുറച്ചു. വടകരയിൽ ജയിക്കുക എന്നത് സി പി എമ്മിന് അഭിമാന പ്രശ്നങ്ങളിലൊന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി ടി പി ചന്ദ്രശേഖരൻ തന്നിലൂടെ നിയമസഭയിൽ ഉണ്ടാകുമെന്ന് കാലേകൂട്ടി പ്രഖ്യാപിച്ച് അംഗത്തിനിറങ്ങിയ കെ കെ രമയെ തോൽപ്പിക്കാനായി സി പി എമ്മിൻ്റെ സർവ്വസന്നാഹങ്ങളുമായാണ് വടകരയിലെത്തിയത്. മനയത്ത് ചന്ദ്രൻ എന്തുതന്നെയായാലും വിജയിക്കുമെന്നായിരുന്നു പാർട്ടിയുടെ പ്രതീക്ഷ. എന്നാൽ കേരളമാകെ വിശിയ ഇടതു തരംഗത്തിനിടയിലും രമ ജയിച്ചു കയറിയത് സി പി എമ്മിനെ ഞെട്ടിച്ചിരുന്നു. സിറ്റിംഗ് എം എൽ എ ആയ സി കെ നാണുവിന് ലഭിച്ച സോഷ്യലിസ്റ്റ് വോട്ടുകൾ വടകരയിൽ മനയത്ത് ചന്ദ്രന് ലഭിക്കാത്തത് എൽ ജെ ഡിയിലെ കാലുവാരൽ കാരണമാണെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ കണ്ടെത്തൽ. മാത്രമല്ല കൽപ്പറ്റയിൽ ശ്രേയാംസ് കുമാർ തോറ്റതും ഇതിന് തെളിവാണ് എന്ന് സി പി എം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതോടെയാണ് ജനതാദൾ പാർട്ടികൾ ലയിച്ചില്ല എങ്കിൽ മന്ത്രിസ്ഥാനമില്ല എന്ന നിലപാടിലേക്ക് സി പി എമ്മും മുഖ്യമന്ത്രിയും എത്തിയത്. എന്തുതന്നെയായാലും കെ പി മോഹനന് മന്ത്രിപദവി നഷ്ടമായത് വികസനം കൊതിക്കുന്ന പാനൂരിന് കനത്ത നഷ്ടമായിരിക്കുകയാണ്. കഴിഞ്ഞ തവണ പാനൂർ ഉൾപ്പെടുന്ന കൂത്തുപറമ്പ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കെ കെ ശൈലജ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. ഇക്കുറി ശൈലജ ടീച്ചർ ഇല്ലാത്തതും കണ്ണൂരിൽ നിന്നുള്ള മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കുകയാണ്. അതായത് കഴിഞ്ഞ തവണ അഞ്ചു മന്ത്രിമാരുണ്ടായിരുന്ന കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇക്കുറി അതില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ല ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രം തന്നെയാണ്. ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ മന്ത്രിമാരെത്തുക എന്നത് വലിയ വാർത്തയും ചർച്ചയും ഒക്കെയാണ്. എന്നാൽ ഇക്കുറി മന്ത്രിമാരുടെ എണ്ണം കഴിഞ്ഞ തവണത്തേക്കാൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് കുറവാണ് എന്ന റിപ്പോർട്ടുകൾ ചർച്ചയാകുന്നു.